ഈ മെയ്റ്റി വിഭാഗത്തിലെ രണ്ട് സായുധ സേനകളുടെ, സായുധ വിപ്ലവ സേനകളുടെ അല്ലെങ്കിൽ രണ്ട് അക്രമി സംഘങ്ങളുടെ തലവന്മാർ നാഷണൽ മീഡിയയിൽ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അവർ ഇന്റർവ്യൂ കൊടുത്തിട്ട് പറയുകയാണ്, ഞങ്ങൾ ഈ കുക്കി വിഭാഗത്തിനെ ഇവിടെ നിന്ന് ഇല്ലാതെയാക്കും. എന്നിട്ട് അവർ പറയുകയാണ്, നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ ഞങ്ങളുടെ ഏറ്റവും ആരാധ്യ പുരുഷൻ എന്ന് പറയുന്നത് വീരൻ സിംഗ് ആണ്. ഞങ്ങൾക്ക് അവിടുത്തെ മുഴുവൻ സെക്യൂരിറ്റി സേനകളുമായി വളരെ അടുത്ത ബന്ധമാണ്, ഞങ്ങൾ അവരെ ഇല്ലാതെയാക്കും എന്ന് ഇരുന്ന് പ്രഖ്യാപിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളോട് ഒപ്പം നിൽക്കുകയും കൂടി വേണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാം എന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്തരമൊരു സാഹചര്യം കേരളത്തിലെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റൂ? വേണ്ട, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പറ്റൂ? അങ്ങനെ ഒരാൾ ഒരു ടിവി ചാനലിൽ വന്നിരുന്ന് ഇതുപോലെ പ്രഖ്യാപിച്ചിട്ട് അയാൾക്ക് അവിടെ നിന്ന് സ്വസ്ഥമായി പുറത്തിറങ്ങി പോകാൻ ഒക്കൂ? പോലീസ് സംവിധാനം വന്ന് അയാളെ അറസ്റ്റ് ചെയ്യില്ലേ? അയാൾ ഇന്ന് ഇവർ രണ്ടുപേരും സ്വൈരവിഹാരം നടത്തിയല്ലേ മണിപ്പൂരിൽ? അപ്പൊ ഇത് ഏകപക്ഷീയമല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയാന്ന് നമുക്ക് മനസ്സിലാകുന്നേ ഇല്ല. ശരി, ആക്രമണങ്ങൾ നടന്നത് മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് നേരെയല്ലേ? ക്രൈസ്തവ ദേവാലയങ്ങളല്ലേ ആക്രമിക്കപ്പെട്ടത്? ക്രൈസ്തവ സ്ഥാപനങ്ങളല്ലേ ആക്രമിക്കപ്പെട്ടത്? നിങ്ങൾ ഇവിടെ നിന്ന് പോയവരെല്ലാവരും ഇംഫാൽ താഴ്വരയിലെ അവസ്ഥകളെ കണ്ടിട്ടുള്ളൂ. അങ്ങ് കുക്കി മലനിരകളിൽ കുറെ മനുഷ്യർ ജീവിക്കുന്നുണ്ട് കേട്ടോ. ആ മനുഷ്യരുടെ ജീവിതം വളരെ കഷ്ടമാണ് കേട്ടോ. അവരിൽ പലർക്കും വൈദ്യുതിയില്ല, അവർക്ക് ഗ്യാസ് ഇല്ല. അപ്പുറത്തെ സംസ്ഥാനത്ത് നിന്ന് മിസോറാം വഴി കടത്തിക്കൊണ്ടുവന്ന ഗ്യാസുകളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗം അവിടെയുണ്ട്. ആ മനുഷ്യരെ നിങ്ങളൊന്ന് കാണണം. ഈ മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട ഒരു ബി ജെ പി വനിതാ എം പി, ആ ഇംഫാൽ ക്ഷമിക്കണം, കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു ബി ജെ പി വനിതാ എം പി ഇംഫാൽ താഴ്വരയിൽ നിന്ന് ഒളിച്ചോടിയ കഥ നാഷണൽ ചാനലിലെ ഇന്റർവ്യൂവിൽ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അത്രമാത്രം ഭീകരമായിരുന്നു. ഒരു എം പി ആയിരുന്നിട്ട് പോലും ഒരു കുക്കി എന്നുള്ള നിലയിൽ അവിടെ ജീവിക്കാനായില്ല. വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഭരണകൂടങ്ങൾ ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്നാണ് ഷാജി മാൻഡി പറയുന്നത്. ആ ഇൻസെൻസിറ്റിവിറ്റി എത്ര നാൾ തുടരാൻ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മോണിറ്ററിംഗിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് മണിപ്പൂർ ഭരണകൂടത്തിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി.